ഞാനൊരു ജോയിസ്റ്റിക് കാറാണ് എൻ്റെ സ്വപ്നം. എനിക്ക് വേണ്ടി ഒരു ആക്സിലേറ്ററും ബ്രേക്കും ഉണ്ടാക്കാൻ ഞാൻ ഒരുപാട് പേരെ സമീപിച്ചു. കൈക്ക് കുറച്ച് പവർ കുറവുള്ളതുകൊണ്ട് എല്ലാവരും മടിച്ചു. എന്നെ എടുത്ത് കാറിൻ്റെ സീറ്റിലിരുത്തി, എന്നിട്ട് എൻ്റെ കൈ എങ്ങനെയൊക്കെ മൂവ് ചെയ്യുമെന്ന് ആൾ പഠിച്ചു. ആൾ പറഞ്ഞു നമുക്കിത് പറ്റും. ഇപ്പം എനിക്ക് കോൺഫിഡൻസ് ആയി. ചെയ്തു വന്നപ്പോൾ 3 ആക്സിലേറ്റർ, 2 ബ്രേക്ക്. ഈ കൈയുടെ വിരലുകൾ വെച്ച് ചലിപ്പിക്കാൻ പറ്റും. അത്ര ഈ മൂവ്മെന്റ് മതി. അതുപോലെ തന്നെ ബ്രേക്കും ചെയ്തു. അടുത്തൊരു ചലഞ്ച് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ വണ്ടിയിൽ കയറും. പെർമിഷനൊക്കെ എങ്ങനെ കിട്ടിയാൽ? നിയമപരമായിട്ട് നിനക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്താൽ തരാം. എന്റെ ഏറ്റവും വലിയൊരു വിഷമം എന്റെ ഭാര്യയ്ക്ക് മാത്രം ഒരിടവും ബൈക്കിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഭർത്താവ്. സ്കൂട്ടറിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. ഇരുന്നിട്ട് അതിൽ പിടിക്കുമ്പോഴേക്കും നമ്മൾ വീണു പോകും. എനിക്കൊരു വണ്ടി വേണം, അതിനകത്ത് എനിക്ക് ഇരിക്കാൻ പറ്റണം, വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റണം, വൈഫിന് ഇരിക്കാൻ പറ്റണം, എനിക്ക് യാത്ര ചെയ്യണം. അപ്പൊ സാർ എന്നോട് ഇപ്പോഴും പറഞ്ഞു, ഞാൻ പറഞ്ഞതിന്റെ ഒരു പവർ. പ്രായം കൂടി കൂടി വരുന്നതോറും ഈ എടുത്തിരുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ട്, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരേ ഇരിപ്പാണ്, ബാത്റൂമിൽ പോകാൻ പറ്റില്ല. വൈകുന്നേരം വീട്ടിൽ ചെന്ന് ഇങ്ങനെ പെയിൻഫുൾ ആവും, കാലൊക്കെ വേദന എടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടാവും. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര വില്ലേജ് ഓഫീസർ ദിലീപ് സാറിനെ കാണാൻ വന്നതാ. ഈ സാറിന്റെ സീറ്റിന്റെ ഒരു പ്രത്യേകത, സാറിന്റെ മൊബിലിറ്റി എല്ലാം ഇതിനകത്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഈ സീറ്റ് തന്നെയാണ് സാറ് ഈ വില്ലേജ് ഓഫീസിനകത്തും വർക്കിന് വേണ്ടിയിട്ട് സീറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഒപ്പം വണ്ടിയിൽ യാത്ര ചെയ്യുന്നതും ഒക്കെ ഈ സീറ്റാണ്. ഇങ്ങനെ ഈ സീറ്റ് അറേഞ്ച് ചെയ്തുകൊണ്ട്, മൊബിലിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് നമ്മളെ പ്രചോദിപ്പിക്കുന്ന ദിലീപ് സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര വന്നേക്കുന്നത്. ദിലീപ് സാറെ നമസ്കാരം. ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ മൊബിലിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇതിനകത്ത് മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, വില്ലേജ് ഓഫീസിലേക്ക് വരുന്നതും പോകുന്നതും ഒക്കെ എല്ലാം സീറ്റ് എല്ലാം ഇതാണ്. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണോ ഈ മൊബിലിറ്റി ഈസി ആയത്? 2004 ജോലി കിട്ടുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയിലാണ് എന്നെ ഇവിടെ കൊണ്ടുവരുമായിരുന്നത്. എനിക്കൊരു കൊച്ചു വീൽ ചെയർ ഉണ്ടായിരുന്നു, ജർമ്മനിയിലുള്ള ഒരു അങ്കിള് തന്ന ഒരു വീൽ ചെയർ ഉണ്ടായിരുന്നു. ആ വീൽ ചെയർ നന്നായിട്ട് മടക്കാൻ പറ്റും, ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വീൽ ചെയറിനെ മടക്കി ഓട്ടോറിക്ഷയിൽ കയറ്റും, എന്നെ എടുത്തിരുത്തും. അങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നത്. അപ്പം തന്നെ താലൂക്ക് ഓഫീസിൽ ഒരു കൗതുകമായിരുന്നു, എന്നെ ഉരുട്ടി സീറ്റിൽ കൊണ്ട്. പക്ഷേ എനിക്ക് വേറെ ഒന്നും പറ്റില്ല, ഉരുട്ടി സീറ്റിൽ കൊണ്ട് ഇരുത്തുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഓട്ടോ ഡ്രൈവർ വരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള കൂട്ടുകാരെ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുട്ടിക്കൊണ്ട് നടക്കും. അപ്പോൾ 2009 വരെ അങ്ങനെയായിരുന്നു, അവരില്ലെങ്കിൽ എനിക്ക് പറ്റില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിയും, പ്രായം കൂടുമല്ലോ, പ്രായം കൂടി കൂടി വരുന്നതോറും ഈ എടുത്തിരുത്തുമ്പോൾ നമുക്കുണ്ടാവുന്ന ശാരീരികമായ ബുദ്ധിമുട്ട്, പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒരേ ഇരിപ്പാണ്, ബാത്റൂമിൽ പോകാൻ പറ്റില്ല, പെയിനാണ്. വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പെയിൻഫുൾ ആവും, കാലൊക്കെ വേദന എടുത്തിട്ട് വലിയ ബുദ്ധിമുട്ടാവും. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടോ. അങ്ങനെ നോക്കിയപ്പോൾ നമ്മളെ കരുണാനിധി മുഖ്യമന്ത്രി കരുണാനിധി ഇങ്ങനെ ഒരു ജോയിസ്റ്റിക് വീൽ ചെയർ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് കണ്ടു സത്യസായിബാബ ഇങ്ങനെ ഒരു വീൽ ചെയർ ഉപയോഗിക്കുന്നത് കണ്ടു. ഇപ്പം ഞാൻ ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി, ഇവരുടെ വീഡിയോസ് ഇതെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹിന്ദി സീരിയല് ഞാൻ കണ്ടു, അതിലെ നായിക വീൽ ചെയർ, ഹിന്ദി അറിഞ്ഞുകൂടാത്ത ഞാൻ കുത്തിയിരുന്ന സീരിയൽ കാണും, ഈ വീൽ ചെയർ എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നൊക്കെ കാണും. അങ്ങനെ ഞാൻ അത് ഒരു ദിവസം സെർച്ച് ചെയ്തപ്പോൾ തമിഴ്നാട്ടിലുള്ള ഒരു നമ്പർ കിട്ടി. ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു വീൽ ചെയർ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ആൾ പറഞ്ഞു തൃശ്ശൂർ ഒരു രമേശ് എന്ന് പറഞ്ഞൊരു സാറുണ്ട്, സാറിൻ്റെ നമ്പർ എനിക്ക് തോന്നുന്നു, അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ സാറിനെ വിളിക്കുന്നതും ആ സാറ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരുന്നതും. അപ്പം ആളിപ്പോഴും പറയും, ആൾ വീട്ടിലോട്ട് വന്നപ്പോൾ ആ ജനലിൽ കൂടെ വെളിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്നെ ആളിപ്പോഴും ആ ഒരു ഓർമ്മ പങ്കുവയ്ക്കാറുണ്ട്, അവിഷ്വലായിട്ട്. അതിപ്പോഴും ആ പിക്ചർ മനസ്സിലുണ്ടെന്ന് പറയും. അങ്ങനെ എനിക്ക് ആ വീൽ ചെയർ കൊണ്ടുവന്നു, എന്നെ പുറത്ത് കൊണ്ടുവന്ന് കറക്കി. അപ്പം ഞാൻ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, ഒരു വിരൽ മതി നമുക്കൊരു, ജസ്റ്റ് ഒരു വിരലിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇത് നമ്മൾ വിരൽ എടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്റ്റോപ്പ് ആവും, അതാണ് ഇതിൻ്റെ ഒരു പവർ. അത് ശക്തി വേണ്ട നിർത്താൻ, ഉപയോഗിക്കാതിരിക്കുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ആവും.